നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മറ്റ് ഗതാഗത മാർഗ്ഗങ്ങളെ പോലെയല്ല വിമാനയാത്ര ഏറെ ഫോർമാലിറ്റീസ് മറ്റും നിറഞ്ഞതാണ് മറ്റൊരു രാജ്യത്തേക്കുള്ള യാത്ര കൂടിയായതിനാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സുരക്ഷാ സംവിധാനങ്ങളിലടക്കം വലിയ കൃത്യതയാണ് ഉദ്യോഗസ്ഥർ അടക്കം പുലർത്താനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ചില സമയങ്ങളിൽ വിമാനത്താവളത്തിന് നേരെ ഉയർന്നു വരുന്ന ബോംബ് ഭീഷണിക്കുമൊക്കെ മണിക്കൂറുകളോളം വിമാനം ലാൻഡ് ചെയ്യുകയും അതുപോലെ തന്നെ വിമാനയാത്ര തന്നെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ വലിയ സുരക്ഷയാണ് വിമാനത്താവളത്തിലെല്ലാം തന്നെ ഒരുക്കാറുള്ളത് മാത്രമല്ല ഈ ഒരു വിമാനയാത്രയിൽ എന്തെങ്കിലും എമർജൻസി ലാൻഡിങ് സംഭവിക്കാറുള്ള കാര്യങ്ങൾ നമ്മൾ കാണാറുള്ളതാണ് ഏതെങ്കിലും യാത്രികിന് വയ്യാതെ ആയാലോ അല്ലെങ്കിൽ വിമാനത്തിൽ തന്നെ എന്തെങ്കിലും തകരാറ് കണ്ടെത്തിയാലോ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളത്തിലായിരിക്കും വിമാനം ലാൻഡ് ചെയ്യുക അങ്ങനെ ഒരുപാട് നൂലാമാലകളും അതുപോലെ തന്നെ സുരക്ഷാ കാര്യത്തിലും നൂറ് ശതമാനം കൃത്യതയും പുലർത്തുന്നതാണ് വിമാനമാർഗമുള്ള ഗതാഗത യാത്രകൾ എന്നാൽ ചില യാത്രകൾ എപ്പോഴും നല്ലതായിരിക്കണം ഇപ്പോൾ ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതായത് വിമാനത്തിനകത്ത് വെച്ച് തന്റെ കാമുകനൊത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട യുവതിയെ ഇ സി ജെറ്റ് വിമാനത്തിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഒരു വിമാനയാത്രയ്ക്കായിട്ട് തയ്യാറെടുക്കുമ്പോൾ അതിൽ ഒരുപാട് ആളുകളാണ് യാത്ര ചെയ്യുന്നുണ്ടാവുക അവരെല്ലാം പല രാജ്യത്തു നിന്ന് വന്നിട്ടുള്ളവരായിരിക്കും പലതരത്തിലുള്ള ആളുകളായിരിക്കും എന്നാൽ ഇത്തരത്തിൽ ആളുകളുടെ പ്രൈവസിയെ പോലും ബാധിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ ഒരു പെൺകുട്ടി റിപ്പീറ്റ് ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രവർത്തി വെയിൽസ് നിവാസിയായ അന്റോണിയ സൾവിൻ എന്ന ഇരുപതുകാരിയും കാമുകിൽ ബ്രാഡ്ലി സ്മിത്ത് എന്ന ഇരുപത്തിരണ്ടുകാരനുമാണ് ചില അശ്ലീല ചിത്രങ്ങളേതുപോലെ ഇപ്പോൾ ലൈംഗിക ബന്ധത്തിൽ വിമാനത്തിൽ വെച്ച് ഏർപ്പെട്ടിരിക്കുകയും അത് മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അവർ പരാതിപ്പെടുകയും ഇവർക്കെതിരെ കേസ് എടുക്കുകയും ചെയ്തിട്ടുള്ളത് കൗമാരക്കാരിയായ ഒരു പെൺകുട്ടിയും അവരുടെ അമ്മയും ഉൾപ്പെടെ മൂന്ന് യാത്രക്കാരാണ് ഇതിനെ ദൃക്സാക്ഷികൾ ായത് തൊട്ടടുത്തിരുന്ന കൗമാരക്കാരിയും അമ്മയും വിമാന ജീവനക്കാരോട് ഇത്തരത്തിൽ പരാതിപ്പെട്ടപ്പോൾ താൻ തന്റെ കാമുകന്റെ കാൽ കൊടുക്കുകയായിരുന്നു എന്നാണ് സള്ളിവൻ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഇത് മറ്റുള്ള വാർത്തകളെല്ലാം തന്നെ പരന്നു കഴിഞ്ഞു വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ ഒരു ആളുകൾക്ക് നേരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇരുവരും കുറ്റക്കാരാണെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരിക്കുകയാണ് കാരണം കോടതിയിൽ അടക്കം കേസ് എത്തിയിട്ടുണ്ടായിരുന്നു പൊതുസ്ഥലത്ത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണ് കേസ് കാമുകനായ സ്മിത്തിന് മുന്നൂറ് മണിക്കൂർ നേരത്തെ സാമൂഹ്യ സേവനവും സള്ളി െ ഇരുന്നൂറ്റി എഴുപത് മണിക്കൂർ നേരത്തെ സാമൂഹ്യ സേവനവും ശിക്ഷയായി വിധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൂടാതെ സംഭവത്തിന് ദൃക്സാക്ഷികളായിട്ടുള്ള മറ്റ് യാത്രക്കാർക്ക് അതായത് മൂന്ന് പേരാണ് ഇത്തരത്തിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ള പരാതി നൽകിയിട്ടുള്ളത് അവർക്ക് മൂന്ന് പേർക്കും ഈ ഒരു കുറ്റക്കാർ അതായത് ഈ ഒരു പ്രതികൾ നൂറ് പൗണ്ട് വീതം നഷ്ടപരിഹാരം നൽകുകയും ചെയ്യണമെന്നാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത് മാത്രമല്ല കോടതിയുടെ ഭാഗത്തു നിന്നും വലിയ വിമർശനമാണ് പ്രതികൾക്കെതിരെ ഉയർന്നിരിക്കുന്നത്